നമസ്കാരം. നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി പ്രഗീഷ്. ട്രിവാൻഡ്രത്തെ ടെക്നോപാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ജോബ് റിസൈൻ ചെയ്തിട്ട് ഈ പ്ലാന്റുകളോടുള്ള ഇഷ്ടം കാരണമാണ് ഇൻഡോർ പ്ലാന്റിൻ്റെയും ഹോം ഡെക്കറിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തത്. ട്രിവാൻഡ്രം കഴക്കൂട്ടം ചന്തവളയിലാണ്. റിയാഡ് ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഹോം ഡെക്കർ എന്നുള്ള സ്ഥാപനമാണ് ഞാൻ നടത്തുന്നത്. ഇന്ന് നമ്മുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഹോം ഡെക്കേഴ്സിൻ്റെയും ഒക്കെ കളക്ഷൻസ് നമുക്ക് കാണാം. കോവിഡ് കാലത്ത് ചെറിയ രീതിയിൽ ഓൺലൈനായി തുടങ്ങിയ ലക്ഷ്മിയുടെ സംരംഭം ഇന്ന് നൂറുകണക്കിന് അപൂർവ ഇനം അലങ്കാര സസ്യങ്ങളുടെ കലവറയാണ്. കുഞ്ഞും നാളിലെ ചെടികളോടുള്ള പ്രണയമാണ് ലക്ഷ്മിയെ ഇത്തരത്തിലൊരു സംരംഭത്തിലേക്ക് നയിച്ചത്. വേണ്ടെന്നുവെച്ച ഐ ടി രംഗത്തെ ജോലിയേക്കാൾ സംതൃപ്തി ഇന്ന് ചെടികൾക്കിടയിലെ ജീവിതത്തിൽ നിന്ന് ഈ യുവ സംരംഭകയ്ക്ക് ലഭിക്കുന്നു. കാർഷിക മേഖലയിൽ ഇന്ന് അകത്തള സസ്യങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. ഈ വിപണി ലക്ഷ്യമിട്ട് ധാരാളം സംരംഭകർ ഇന്ന് അലങ്കാര സസ്യമേഖലയിൽ വിജയകരമായി സംരംഭങ്ങൾ നടത്തിവരുന്നു. മുമ്പൊക്കെ എല്ലാവരുടെയും വീട്ടിൽ മുറ്റത്ത് നിൽക്കുന്ന പൂച്ചെടികൾക്കായിരുന്നു ഏറ്റവും അധികം പ്രാധാന്യം. വീടിനുള്ളിൽ വെക്കുന്ന ചെടികൾക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നില്ല മുൻ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു വീട് വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അവർ ഏറ്റവും അധികം അവരുടെ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുന്നതോടുകൂടി അതോടൊപ്പം തന്നെ പ്ലാൻ ചെയ്യുന്ന ഒന്നാണ് ഇൻഡോർ പ്ലാന്റ്സ്. എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു ചെടിയെങ്കിലും ഉണ്ടായിരിക്കും. അത് ഈ പ്ലാന്റുകളൊക്കെ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭംഗി കൂട്ടുന്നത് വീടിൻ്റെ ഉള്ളിലായാലും ഭംഗി കൂട്ടുന്നത് മാത്രമല്ല അതിന് ഒരുപാട് സയൻറ്റിഫിക് ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് എല്ലാവരും അവരുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലായാലും അല്ലെങ്കിൽ റെസിഡൻഷ്യലായാലും ഇൻഡോർ പ്ലാന്റ്സിന് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ. ചെടികളോടും കൃഷിയോടും പ്രിയമുള്ള ആർക്കും ഇതുപോലുള്ള ഹരിത സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. വിവിധ ധനസഹായ പദ്ധതികളും ഇതിനായി ലഭ്യമാണ്. അകത്തള സസ്യങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് ലക്ഷ്മിയുടെ തിരുവനന്തപുരം ടെക്നോപാർക്കിനു സമീപം ചന്തവിളയിലുള്ള റിയാഡ് എന്ന വിപണന കേന്ദ്രത്തിൽ. തുടക്കക്കാർക്ക് പറ്റിയ ഇനമാണ് പോത്തോസ്. ഇൻഡോർ പ്ലാന്റ്സിൽ ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് വെറൈറ്റിയിൽപ്പെടുന്ന എല്ലാ ചെടികളും. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വേണമെങ്കിലും വളർത്താം, അല്ലെങ്കിൽ നമുക്കിതിനെ ക്രീപ്പറാക്കി വളർത്തിയെടുക്കാം, ഹാങ്ങിങ് ആക്കി എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട്ടിലുള്ള സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ചെടിയും മണി പ്ലാന്റ് തന്നെയാണ്. മണി പ്ലാന്റിൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റി മണി പ്ലാന്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കളർ ചോയ്സസിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് മണി പ്ലാന്റിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വളരെ കുറച്ചു മാത്രം പരിചരണം മതിയാകുന്ന സസ്യമാണ് സാൻസവേരിയ. ഈ ഒരു ചെടി നിങ്ങൾ പലത് ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സാൻസവേരിയ, നമ്മൾ മുമ്പ് സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് അതിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ലോട്ടസ് സാൻസവേരിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അധികം പൊങ്ങി വളരുന്നൊരു ചെടിയല്ല, ഒരു താമര പൂവിനെ പോലെ കുറച്ച് സ്പ്രെഡായിട്ട് വളരുന്നൊരു ചെടിയാണ്. ഇപ്പം ബിഗിനേഴ്സായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവരാണ് അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റിനെ കെയർ ചെയ്യാൻ അധികം ടൈം ഇല്ലാത്തവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ടൈപ്പ് സാൻസവേരിയ. കാരണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലൊക്കെ ടൂറ് പോവുകയാണ്, നമ്മുടെ വീട്ടിൽ ആളില്ലെങ്കിലൊക്കെ വളരെ കേടുകൂടാണ്ട് നമ്മളെ സർവൈവ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതുമാത്രമല്ല, ലോ ലൈറ്റിലും നമുക്കിനെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് സാൻസവേരിയ. സൂര്യപ്രകാശം തഴുകി വളരുന്ന അഗ്ലോണിമകൾ കാഴ്ചയിൽ സുന്ദരികളാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ അഗ്ലോണിമ വെറൈറ്റീസ് ആണ്. ഈ അതിൻ്റെ പല കളർ ലീഫ് ഭയങ്കര കളേർഡ് ആയിട്ടുള്ള അഗ്ലോണിമാസൊക്കെ അവൈലബിൾ ആണ്. ഇത് കുറച്ച് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുമ്പോഴായിരിക്കും ഈ ഒരു ലീഫിൻ്റെ അതേ ഒരു കളറൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം അഗ്ലോണിമ ചെടികൾ മറ്റുള്ള ചെടികളെ വെച്ച് നോക്കുമ്പം കുറച്ച് എക്സ്പെൻസീവാണ് ഇങ്ങനത്തുള്ള കളേർഡ് ചെടികളൊക്കെ. പക്ഷേ എന്നാലും ഫുൾ ഒരു പച്ചപ്പിനിടയ്ക്ക് ഒരു റെഡ് കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഒരു പ്ലാന്റൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അഗ്ലോണിമ വെറൈറ്റീസ് മാത്രം കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ വെറൈറ്റീസ്. വിവിധ ഇനം കലാത്തികൾക്കും ആവശ്യക്കാരേറെയുണ്ട്. അഗ്ലോണിമ പ്ലാന്റിനെ പോലെ ലീഫുകളിലുള്ള പാറ്റേണിൻ്റെ വ്യത്യാസം മൂലം കളർ ഡിഫറൻസ് മൂലം ഒരുപാട് മാർക്കറ്റിൽ
ഡിമാൻഡുള്ള വേറൊരു ചെടിയാണ് കലാത്തിയ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് കലാത്തിയയുടെ വേറൊരു ചെടിയാണ്. ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ പ്രത്യേകത, നമ്മൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ കലാത്തിയ പ്ലാന്റ്സ് ലീഫെല്ലാം കൂടെ ഹോൾഡ് ചെയ്ത് ഒരു പ്രയർ ചെയ്യുന്ന രീതിക്ക് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ കലാത്തിയ പ്ലാന്റിനെ പ്രയർ പ്ലാന്റ് എന്നും പറയാറുണ്ട്. അധികം ആൾക്കാരും പ്രയർ ഏരിയയിലൊക്കെ വെക്കാനായിട്ട് ചൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ് കലാത്തിയ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്, പ്ലാന്റിൻ്റെ ലീഫെല്ലാം കൂടെ ഇങ്ങനെ ഹോൾഡായിട്ട് നല്ല ഭംഗിക്ക് നിൽക്കും. ഇതിങ്ങനെ ഹോൾഡായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കൊണ്ടൊരു ഭംഗി, ഒരു പേർപ്പിൾ കളറും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള നല്ല ഭംഗി ഇലയുടെ മുകളിൽ വശവും താഴ്വശവും രണ്ട് കളർ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചെടിയാണ് കലാത്തിയ. സാൻസവേരിയ ഇനം ചെടികൾ സിറാമിക് പോട്ടുകളിൽ ഭംഗിയായി വളർത്തിയിരിക്കുന്നു. ഇതൊരു സാൻസവേരിയ വെറൈറ്റീസ് പെട്ട ചെടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കെയർ കുറവുള്ളതും നല്ല എയർ പ്യൂരിഫയറുമായിട്ടുള്ള ചെടിയാണ് സാൻസവേരിയ വെറൈറ്റീസ് എല്ലാം. ഇതൊരു സെറാമിക് പോട്ടിലാണ് വെച്ചേക്കുന്നത്. സെറാമിക് പോട്ടിൻ്റെ ഉള്ളിൽ വേറൊരു ബ്ലാക്ക് പ്ലാസ്റ്റിക് പോട്ട് ഇറക്കി വെച്ചാൽ ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇതിന് രണ്ട് പോട്ട് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലാന്റിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ അഥവാ കുറച്ച് എക്സസ് വാട്ടർ ആയിപ്പോയി എങ്കിൽ പോലും അത് പ്ലാന്റിനെ ഡീക്കേ ആക്കേണ്ട, എക്സസ് വാട്ടർ ഈ താഴത്തെ രണ്ടാമത്തെ പോട്ടിൽ സ്റ്റോർ ആയി കിടക്കും. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റിനെ വെക്കാൻ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡ്, പോട്ടിൻ പോട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോഴത്തേക്കും രണ്ട് പോട്ട് ഉണ്ടെന്നുള്ള അഭംഗി അറിയത്തുമില്ല, പക്ഷേ നമ്മുടെ പ്ലാന്റ് എന്നും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. ബിഗിനേഴ്സിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഒരു ലോ കെയർ പ്ലാന്റാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം വെള്ളം കൊടുത്താൽ മതി. നമ്മളുടെ വീട്ടിൽ ഏത് കുറച്ച് ഉള്ളിലായാലും ബാത്റൂമിലായാലും എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഈ സാൻസവേരിയ പ്ലാന്റ്. നമുക്ക് ചില പ്ലാന്റുകളുണ്ട് നല്ല വെളിച്ചമുള്ളിടത്ത് മാത്രമേ വെക്കാൻ പറ്റൂ. ഇതങ്ങനെയല്ല, വെളിച്ചമുള്ളിടത്തും വെക്കാം, നിങ്ങൾക്ക് കുറച്ച് ബെഡ്റൂമിൽ വെക്കാം, ബാത്റൂമിൽ വെക്കാം, എല്ലായിടത്തും നമുക്ക് ഈ പ്ലാന്റ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇന്ന് വീടുകളുടെ രൂപകൽപ്പന നിർവഹിക്കുമ്പോൾ തന്നെ ചെടികൾക്ക് പ്രത്യേക സ്ഥാനം നൽകി വരുന്നു. ഇപ്പോൾ ആർക്കിടെക്റ്റുകൾ നമ്മുടെ വീടിൻ്റെ ഒരു പ്ലാൻ തരുമ്പോൾ തന്നെ അതിനകത്ത് കുറേ പ്ലാന്റ്സിൻ്റെയും കൂടെ പ്ലാന്റ്സും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് പ്ലാൻ തരുന്നത്. നമ്മൾ ആ പ്ലാനിനെ ഫുൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിലുപരി നമുക്കൊരു ചിന്ത ഉണ്ടാവണം, എൻ്റെ വീട്ടിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വേണം പ്ലാന്റ് വെക്കാൻ, ഇന്ന ഇന്ന പ്ലാന്റുകളാണ്. ചില ആൾക്കാർക്ക് പ്ലാനിനെ കുറിച്ച് അറിയുന്നവർക്ക് എനിക്ക് ഇന്ന ചെടി വേണം വീടിനകത്ത് ഉള്ളിൽ വെക്കാൻ, ഇന്ന സ്പേസിൽ ആ ഒരു ചെടി പർട്ടിക്കുലർ ചെടി വേണം എന്നൊക്കെ ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസിൽ ഈ പറയുന്ന പോലെ വായു സഞ്ചാരമുള്ള ഒരു സ്പേസ് ആണോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ളൊരു സ്പേസ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അവിടെ ഒരു പ്ലാന്റിനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ യാതൊരു ഐഡിയയിൽ അവിടെ കുറച്ചൊരു വേക്കൻ സ്പേസ് ഉണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാന്റ് കൊടുക്കാം എന്നുള്ള ചിന്ത വളരെ തെറ്റാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്ലാന്റ് അവിടെ ആ ഒരു സ്പേസിൽ ഇരിക്കത്തില്ല. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർ കംപ്ലയിൻസ് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, നമുക്ക് ഞങ്ങളിങ്ങനെ അത്രയും എക്സ്പെൻസ് ആയി, നമ്മൾ പ്ലാന്റ് മേടിച്ചു പക്ഷേ ഇപ്പോൾ ഒരു വർഷം ആയപ്പോഴത്തേക്കും പ്ലാന്റ് ഫുള്ള് പോയി, ഇനി എനിക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശരിക്കും അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നൊരു കാര്യമാണ്. നമ്മളൊരു വീടിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർക്കിടെക്റ്റ് നമുക്കൊരു വീടിൻ്റെ പ്ലാൻ തരുമ്പോൾ അവിടെ ഒരു സ്ഥലത്തൊരു പ്ലാന്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കണം ആ ഒരു സ്പേസിൽ ആ ഒരു പ്ലാന്റ് ഇരിക്കാൻ മതിയായ വെളിച്ചമുണ്ടോ, വായു സഞ്ചാരം ഉണ്ടോ, നമ്മളവിടെ ജനൽ തുറക്കുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ ജനലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം വേണം ഒരു പ്ലാന്റിനെ നമ്മളവിടെ ഫിക്സ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വാങ്ങിച്ചു വെക്കുന്ന പ്ലാന്റ് എപ്പോഴും നമുക്കൊരു അസറ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇൻഡോർ പ്ലാന്റുകൾക്ക് മറ്റു സസ്യങ്ങളെക്കാൾ കൂടുതൽ കരുതലും ശ്രദ്ധയും വേണ്ടി വരുന്നു. നമ്മളൊരു പ്ലാന്റ് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനമായിട്ട് അതിനെങ്ങനെയൊക്കെ നമുക്ക് അതിനെ കെയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്ന എത്ര ഫ്രീക്വൻസിയിൽ വെള്ളം കൊടുക്കണം, എത്രത്തോളം വെളിച്ചം വേണം ആ ഒരു പ്ലാന്റിന്. നമുക്കറിയാം ഇൻഡോർ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, പക്ഷേ എന്നാൽ പോലും നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കേണ്ട ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ മേടിക്കുന്ന പ്ലാന്റ് അങ്ങനത്തെ തരത്തിൽപ്പെടുന്നതാണോ എന്നുള്ള ലൈറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ചെടി മേടിക്കാൻ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കുന്ന പ്ലാന്റ് അതിമനോഹരമായി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി നമ്മുടെ വീട്ടിനുള്ളിൽ ഇരിക്കുകയുള്ളൂ. നമ്മൾ വീടുകൾ അലങ്കരിക്കുമ്പോൾ ടേബിൾ ടോപ്പ് പ്ലാന്റിനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതുപോലുള്ള വലിയ പ്ലാന്റ്സുകളും.
നമ്മളുടെ വീടിൻ്റെ കോർണർ ഭാഗങ്ങളിലും സിറ്റ് ഔട്ട് ബാൽക്കണി ഏരിയാസ് ഫർഗോളയുടെ താഴെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വലിയ പ്ലാന്റ്സ് വെക്കുവാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഒരു ട്രീ ലുക്ക് കൊണ്ടുവരാനൊക്കെ ഈ വലിയ പ്ലാന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അകത്തളങ്ങളിലായാലും പൂമുറ്റങ്ങളിലായാലും ഉയരമുള്ള അലങ്കാര സസ്യങ്ങളും ഇന്ന് ധാരാളമായി നട്ടുവളർത്തുന്നു. ഏറെ മാർക്കറ്റുള്ള ചൈന ഡോളാണിത്. മുമ്പ് കുറച്ച് അത്രയ്ക്കും ഫേമസ് അല്ലാത്തൊരു ചെടിയായിരുന്നു. ഇപ്പം പക്ഷെ എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു വീടിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു ട്രീയുടെ ഒരു ലുക്ക് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നവർ ഏറ്റവും കൂടുതൽ വെക്കുന്ന ഒരു ചെടിയാണ് ഈ ചൈന ഡോൾ. അതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷോടുകൂടി ഒരു ചെടിയാണ് ചൈന ഡോൾ. വളരെ മനോഹരമായിട്ട് ഒരു ഗ്രീനിഷ് ലുക്ക് നമ്മുടെ വീട്ടിലേക്ക് തരുന്ന ഒരു ചെടിയാണ് ചൈന ഡോൾ. ഫിഡിൽ ലീഫ് ഫിഗിനും ആവശ്യക്കാരേറെയാണ്. നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല പൊക്കത്തിലൊരു ചെടി പോകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയുന്നൊരു ചെടി. നമ്മുടെ ഷോപ്പിൽ വരുന്ന പല ആൾക്കാരും ഇത് മാവാണോ തേക്കാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ആ ഒരു വർഗ്ഗത്തിൽ പെടുന്ന ചെടിയല്ല. വളരെ ബ്രോഡായിട്ടുള്ള ലീഫുകളോട് കൂടിയ ചെടിയാണ്. അത് നല്ല ഒറ്റ സ്റ്റെമ്മായി ഒറ്റ സ്റ്റെമ്മിൽ വളരെ പൊക്കത്തിൽ പോകുന്ന ഒരു ചെടിയാണ് ഈ ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയുന്നത്. ബാറ്റ്സ് ഓഫ് പാരഡൈസ് ആകട്ടെ വലിപ്പത്തിലും കാഴ്ച ഭംഗിയിലും മുൻപന്തിയിൽ നിൽക്കുന്നു. പിന്നീട് ഇത് വരുമ്പോൾ നിങ്ങൾ പുറത്തുള്ള പല വീഡിയോസിലൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ കോർണറിലൊക്കെ വെക്കുന്ന ഒരു ചെടിയാണ് ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതും കുറച്ച് പൊക്കത്തിൽ നമ്മുടെ നാട്ടിലൊരു വാഴ ചെടിയുമായിട്ടൊക്കെ സാമ്യം തോന്നുന്ന രീതിക്കുള്ളൊരു ചെടിയാണ് ഈ ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്നൊരു പ്ലാന്റ്. ഡ്രസീനയും അകത്തളങ്ങളിൽ തലയുയർത്തി നിൽക്കാൻ പാകത്തിലുള്ള അലങ്കാര സസ്യമാണ്. ഇത് ഡ്രസീന ട്രാക്കോ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഒരു മൂന്ന് പ്ലാന്റ് ചേർത്ത് വെച്ച് നല്ല ബുഷിയാക്കിയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇത് നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം ഉള്ളിലൊക്കെ ഇരിക്കുന്ന നല്ലൊരു ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നൊരു ചെടിയാണ് ഈ ഡ്രസീനയുടെ ട്രാക്കോ വെറൈറ്റിയിൽ പെടുന്ന ഈ ഒരു ചെടി. വലിയ ഇനം പ്ലാന്റുകളെ നല്ല ഇനം ചട്ടികളിൽ തന്നെ നടണം. നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഈ ഒരു ബിഗ് പ്ലാന്റ്സ് എല്ലാം വെച്ചേക്കുന്നത് സെറാമിക് പോട്ട്സ് അല്ലെങ്കിൽ ഫൈബർ പോട്ട്സിനകത്താണ് വെച്ചേക്കുന്നത്. അതിനകത്ത് വേറെ ഒരു പ്ലാസ്റ്റിക് പോട്ട് ഇറക്കി വെച്ചിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. വേറൊന്നുമല്ല, രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്കെപ്പോഴും ഈ വലിയ പ്ലാന്റ്സ് എല്ലാം ഒരു ഹ്യൂജ് പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റ് കൂടുതലായിരിക്കും. നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് പുറത്ത് വെച്ച് വെള്ളം ഒഴിക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയ പോട്ടിൽ ഡയറക്റ്റ് സെറ്റ് ചെയ്യാണ്ട് വേറെ പോട്ടിനകത്ത് ഇങ്ങനെ ഇറക്കിയായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചെറിയ പോട്ട് മാത്രം എടുത്ത് കൊണ്ടുപോയി നമുക്ക് ആ പ്ലാന്റിന് വേണ്ടുന്ന കെയറിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വലിയ പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പോട്ടിൻ പോട്ടായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് വാട്ടറിംഗ് പോട്ടുകൾ യൂസ് ചെയ്യുക. ഇൻഡോർ പ്ലാന്റുകൾക്ക് വളപ്രയോഗം ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ വീടിനുള്ളിൽ വളർത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ വളപ്രയോഗം. മന്ത്ലി രണ്ട് തവണയെങ്കിലും നമ്മളുടെ ചെടികൾക്കെല്ലാം നമ്മൾ വളം കൊടുക്കണം. അത് ഇൻഡോർ പ്ലാന്റിലാകുമ്പോഴത്തേക്ക് നമ്മളൊരു സെറാമിക് പോട്ടിലൊക്കെ നമ്മളൊരു ഭംഗിയായിട്ടൊരു പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ക്ലേബോളോ പെബിൾസോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് വീണ്ടും നമ്മൾ ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടിടാൻ ആരും ആഗ്രഹിക്കത്തില്ല. എല്ലുപൊടി മുതലേ, കാരണം ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ആർക്കും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാർ അതിനകത്ത് ഒന്നും ഫെർട്ടിലൈസ് ചെയ്യത്തില്ല. പക്ഷേ അത് അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അത് ലീഫ് വഴി ഫോളിയർ സ്പ്രേ വഴി എടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, റൂട്ട് വഴി കൊടുക്കാവുന്നതുണ്ട്. പല തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ചിട്ട് മന്ത്ലി രണ്ട് തവണയെങ്കിലും നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഫെർട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്ലാന്റുകളെല്ലാം ഇത്രയും ഭംഗിയോടുകൂടി നമ്മുടെ വീട്ടിലുള്ളിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വളം പോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ ഉപയോഗം. ഔട്ട്ഡോർ പ്ലാന്റിനെ പോലെ എന്നും നമുക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ പോട്ടി മിക്സ് നല്ല കൊക്കോപ്പീറ്റൊക്കെ ചേർന്ന് വരുന്ന പോട്ടി മിക്സാണ്. അപ്പോൾ അത് വെള്ളം പിടിച്ചു നിർത്താനുള്ള നല്ല ഒരു കഴിവ് അതിനുള്ളത് കൊണ്ട് തന്നെ ഡെയിലി വെള്ളം ആവശ്യമില്ല. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയും കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുക്കുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണിപ്പോൾ. അതുമാത്രമല്ല, ആഴ്ചയിലൊരു മൂന്ന് വട്ടം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വട്ടത്തിൽ കൂടുതൽ ഒരു പ്ലാന്റ്സിനും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ഈ വളപ്രയോഗം അല്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ട രീതികളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വീട്ടിൽ ചെടി വെക്കുവാണെങ്കിൽ നമ്മൾ മേടിക്കുന്ന ചെടി എന്നും നല്ല ഭംഗിക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ ഇരിക്കും. അലങ്കാര സസ്യ വിപണിയിൽ ചെടികൾക്കു നൽകുന്ന പ്രാധാന്യം പോലെ തന്നെ ചെടികൾ നടാനുള്ള ചട്ടികൾക്കും പ്രാധാന്യമുണ്ട്. ഇൻഡോർ പ്ലാന്റുകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവയുടെ പോട്ടുകൾ. ഒരു പ്ലാന്റിനെ ഏറ്റവും അധികം ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്നത് അതിൻ്റെ പോട്ടുകളിൽ കൂടെയാണ്. നമുക്ക് കുറച്ച് സെറാമിക് പോട്ട്സിൻ്റെ കളക്ഷൻസ് നോക്കാം.
ഇതൊക്കെ പല ഇതൊരു ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു സെറാമിക് പോട്ടാണ്. ഒരു ടേബിൾ ടോപ്പ് ആക്കി വെക്കാൻ പറ്റുന്ന, ഏതെങ്കിലും ഒരു മണി പ്ലാന്റോ അല്ലെങ്കിൽ ഒരു ലക്കി ബാമ്പോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ടോപ്പ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സെറാമിക് പോട്ടാണിത്. ഏറ്റവും അധികം ഇവിടെ മൂവ്മെന്റ് ആയിട്ടുള്ളത് വൈറ്റ് കളർ സെറാമിക് പോട്ടാണ്. വൈറ്റ് കളറിലാണ് ഒരു ഗ്രീൻ കളറിലെ പ്ലാന്റ് വെക്കുമ്പോൾ ഏറ്റവും അധികം ഭംഗിയായിട്ട് തോന്നുന്നത്. പോട്ട് കാണുമ്പോൾ നമുക്ക് വൈറ്റ് അത്ര ഭംഗിക്ക് തോന്നുന്നില്ല, പക്ഷെ പ്ലാന്റും കൂടെ വരുമ്പോൾ വൈറ്റ് സെറാമിക് പോട്ടിനാണ് ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ളത്. ഇതിന് താഴെ ഒരു ട്രെയിൻ കൂടി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പോട്ടുകളിൽ നമുക്ക് ഡയറക്റ്റ് പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യാം, കാരണം നമ്മൾ ഈ ട്രെയിൽ എക്സസ് വാട്ടർ കളക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു പോട്ടും കൂടെ ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു അഭംഗി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിനെ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ വെക്കുന്ന, നമ്മൾ മിക്കവാറും ഇപ്പം തടിയടയൊക്കെ ഉള്ള പ്രതലത്തിലൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും വെള്ളം വീണ് നശിക്കാണ്ട് നമ്മുടെ ആ വെക്കുന്ന സ്ഥലമൊക്കെ വൃത്തികേടാവാണ്ട് ഇതുപോലത്തുള്ള ട്രേകളുള്ള സെറാമിക് ബോർഡിൽ നമുക്ക് പ്ലാന്റിനെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് പോട്ട്സ് സെറാമിക്കാണ് ഇവിടെ അധികവും ഉള്ളത്. ഏറ്റവും മൂവ്മെൻ്റ് ഉള്ളതും സെറാമിക് പോട്ട്സിനാണ്. അതുകൂടാണ്ട് ഫൈബർ പോട്ട്സ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് പോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ഫൈബർ പോട്ട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് സെൽഫ് വാട്ടറിംഗ് ഒക്കെ വരുന്ന പോട്ട്സുകൾ അവൈലബിൾ ആണ്. വലിയ വലിയ പോട്ട്സുകൾ വരുമ്പോൾ സെറാമിക്കൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം മിക്ക വീടുകളിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുമെന്നുള്ള ഒരു ടെൻഷനൊക്കെ കാരണം വലിയ പോട്ട് വരുമ്പോൾ സെറാമിക് പോട്ടിനേക്കാളും ഉപരി നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് വരുന്നത് ഫൈബർ പോട്ട്സിനാണ്. നല്ല ഭംഗിയോടുകൂടി സെറാമിക്കിൻ്റെയൊക്കെ അതേ ലുക്കും ഫിനിഷിങ്ങും ഒക്കെ വരുന്ന ഫൈബർ പോട്ട്സ് നല്ല മൂവ്മെൻ്റാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മളൊരു സ്ഥലത്ത് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് പ്ലാന്റിൻ്റെ കൂടെ ഇതുപോലത്തുള്ള ബുദ്ധാസിൻ്റെ സ്റ്റാച്യൂസും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഫൗണ്ടൻ ബുദ്ധയാകാം, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ചെറിയ ബുദ്ധ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ബുദ്ധാസ്, ഇതൊക്കെ അതിൻ്റെ ആ പ്ലാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതും കൂടെ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. ചെടികളുടെ മാത്രം വിൽപ്പനയിൽ ഒതുങ്ങുന്നതല്ല അലങ്കാര സസ്യ വിപണി. അനുബന്ധ ഉപകരണങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് കൂട്ടത്തിൽ. മനോഹര ശില്പങ്ങൾക്ക് അലങ്കാര സസ്യങ്ങൾ കൂട്ടാകുമ്പോൾ അവയുടെ സൗന്ദര്യവും ഒപ്പം വിപണി മൂല്യവും വർദ്ധിക്കുന്നു. കുറഞ്ഞ എമൗണ്ടിന് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അപ്പം അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൗസ് വാമിങ്ങിനൊക്കെ വേണ്ടി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബുദ്ധാസ് പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധാസും ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ നല്ലപോലെ ഡിമാൻഡുള്ള സാധനമാണ്. ഗ്ലാസ് പോട്ടുകളാണ് അലങ്കാര സസ്യ വിപണിയിലെ മറ്റൊരാകർഷണം. നമ്മൾ ആദ്യമായിട്ട് പ്ലാന്റ് വളർത്തുന്നവരാണ്, അതിൻ്റെ വാട്ടറിങ്ങും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വീടുകളിൽ പ്ലാന്റ് വെക്കാവുന്നത് വെള്ളത്തിൽ വളർത്തുക എന്നുള്ളതാണ്. വെള്ളത്തിൽ വെറുതെ ഒരു പ്ലാന്റ് എടുത്തിരുന്നതിനേക്കാളും കുറച്ച് പെബിളൊക്കെ ഇട്ട് ഇതുപോലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ബൗളിലൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗളിനകത്ത് കുറച്ച് കളേർഡ് പെബിൾ ഇട്ടിട്ട് മുകളിലൊരു ചെറിയ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത്. വെറുതെ ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ ഇങ്ങനത്തുള്ള ഗ്ലാസ് ബൗളുകളിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് കാണാൻ. നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തുള്ള പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. നമുക്ക് ഏറ്റവും അധികം ഡിമാൻഡുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കൊരാൾക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെ വെള്ളത്തിൽ വളർത്തിയെടുക്കുന്ന പ്ലാന്റ്സുകൾ. വീടുകളിലെയും ഓഫീസുകളിലെയും മറ്റും സ്ഥലപരിമിതി മറികടക്കാൻ പറ്റിയ ഹാങ്ങിങ് പോട്ടുകളിൽ ചില പ്രത്യേക ഇനം ചെടികൾ കാഴ്ച ഭംഗി നിറയ്ക്കുന്നു. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് ഇൻഡോറിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പേസിൽ, ചില വീടുകളിലൊക്കെ നമുക്ക് പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ടാക്കിട്ടുന്ന ഒരു സ്പേസ് കുറവായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും വീട്ടിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ നല്ലൊരു വെളിച്ചം വരുന്ന ഏരിയ ഉള്ളത് അവിടെ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൂന്ന് സെറ്റ് ഓഫ് പോട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സെറ്റിൽ തന്നെ രണ്ടും മൂന്നും പ്ലാന്റ്സ് നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് ഏരിയയിൽ നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ഇതിനകത്ത് ഇടാം, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പ്ലാന്റ് വെക്കാം. ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റിനെ ഇതിനകത്ത് വളർത്തിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് സ്പേസ് എടുക്കത്തുമില്ല. നമുക്ക് സ്പേസ് കുറച്ച് വീട്ടിൽ ഒരു കുഞ്ഞ് ഗാർഡൻ്റെയൊക്കെ സൈഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഇങ്ങനത്തെ ഉള്ള ഹാങ്ങേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ തരത്തിലല്ലാതെ വേറെ ഒരുപാട് ഹാങ്ങേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം വെർജിൻ പ്ലാസ്റ്റിക്സിൽ വരുന്ന ഹാങ്ങേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റേറ്റും വളരെ കുറവാണ്. സെറാമിക്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് കുറവുള്ള ടൈപ്പ് ഓഫ് ഹാങ്ങേഴ്സ് ആണ് ഇതൊക്കെ. പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി ചെടികൾ നൽകുന്നത് പുത്തൻ പ്രവണതയായി മാറിയിരിക്കുന്നു. കൊക്കിലൊതുങ്ങുന്ന നിരക്കിൽ ഇത്തരം ഹരിത സമ്മാനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയ ഒന്നാണ് റിട്ടേൺ ഗിഫ്റ്റ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഒരു വെഡിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അവർക്കൊരു കുഞ്ഞു സമ്മാനം നമ്മൾ കൊടുത്തിട്ട് പോവാം. അപ്പം നമ്മളുടെ മനസ്സിൽ ഏറ്റവും അധികം ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സമ്മാനം കൊടുക്കുകയും വേണം, എന്നാൽ അധികം പൈസ ആവാനും പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഒരു ജീവനുള്ള സാധനം തന്നെയാണ് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര വലുതാണ്, അത് കിട്ടുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും. അപ്പം ഈ റിട്ടേൺ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഏറ്റവും ഭംഗിയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു റിട്ടേൺ ഗിഫ്റ്റാണ് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ നിന്ന് ഇതുപോലെ റിട്ടേൺ ഗിഫ്റ്റുകൾ അതിൻ്റെ ഹ്യൂജ് ഓർഡേഴ്സ് നമ്മൾ സ്വീകരിക്കാറുണ്ട്. ആൾക്കാർക്ക് അതിൻ്റെ ഭംഗിയോടുകൂടിയും ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. അലങ്കാര സസ്യ വിപണിയുടെ സാധ്യതകൾ അനന്തമാണ്. ദിവസവും ഒട്ടേറെ ഇനം പുതിയ സസ്യങ്ങൾ വിപണിയിലെത്തുന്നു. ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ചെടികളുടെ വിശാലമായ ശ്രേണി തന്നെ സംരംഭകർ വിപണികളിൽ അവതരിപ്പിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, വീടുകളിൽ ഉപരി നമ്മൾ ഓഫീസുകളിലും ഹോസ്പിറ്റൽസിലും ഒക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അതിനെ ആര് കെയർ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കുറച്ച് പ്ലാന്റ് മേടിച്ച് വെച്ച് കെയർ ചെയ്യാൻ ആളില്ലെങ്കിൽ ആ പ്ലാന്റൊക്കെ നമുക്ക് ചീത്തയാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുന്നത് പ്ലാന്റ് റെൻ്റൽ ബേസിന് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ റെൻ്റൽ ബേസിന് എടുക്കുമ്പോൾ എടുക്കുന്ന സ്ഥാപനത്തിന് ആ പ്ലാന്റിനെ കെയർ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ആ കെയറിങ് എല്ലാം ആരാണോ റെൻ്റലിന് കൊടുക്കുന്നത് ആ ഏജൻസിയാണ് ആ റെൻ്റലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓഫീസുകളിൽ ടെക്നോപാർക്കിലൊക്കെ ഒരുപാട് ഓഫീസുകളിൽ പ്ലാന്റ് റെൻ്റൽ ബേസിന് വെച്ചിട്ടുണ്ട്. ചെടികളോടുള്ള പ്രണയം ലക്ഷ്മിയെ കൊണ്ടുചെന്നെത്തിച്ചത് ഈ ഹരിത ലോകത്തിലേക്കാണ്. ഐ.ടി. രംഗത്തെ തൊഴിൽ ഉപേക്ഷിച്ചതിൽ ഇന്നീ സംരംഭക വിഷമിക്കുന്നില്ല. കാരണം തന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ചെടികൾക്കൊപ്പമുള്ള ഈ ജീവിതം. ചെടികൾ പകർന്നു നൽകുന്ന ഊർജം, അത് ശരിക്കും മനുഷ്യന് ഒരൌഷധം തന്നെ. ഇന്ന് നമ്മൾ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിനെ പരിചയപ്പെട്ടു. ഇതിൻ്റെ കളക്ഷൻസ് ഇവിടെ കഴിയുന്നില്ല. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ചെടികൾ അവ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് വൈബ് ഭയങ്കര വലുതാണ്. അതൊരാൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നിങ്ങൾ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇൻഡോർ പ്ലാന്റ്സ് എങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസിലോ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ് ഒന്ന് ഫീൽ ചെയ്യുക. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.